നമസ്കാരം ബി ബി സിക്സ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അപ്സര രത്നാകരൻ ആദ്യം പ്രധാന വാർത്തകൾ പതിവ് പോലെ തന്നെ ബി ബി സിക്സ് ന്യൂസിന്റെ കലാപരിപാടിയായ മോർണിംഗ് ഡാസ്കോട് കൂടി ഡാൻസോടുകൂടി ബി ബി ഹൗസ് ഉണർന്നിരിക്കുകയാണ് അതിനുശേഷം ഹോട്ട്സ്റ്റാർ വഴി തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥിയെ വലിച്ചു കീഴൽ എന്ന കലാപരിപാടിയായിരുന്നു അതിനുശേഷം ടിക്കറ്റ് ഫിനാലെ എന്ന വലിയ രോമാഞ്ചമായ ടിക്കറ്റ് ഫിനാലേക്കുള്ള സഹ മത്സരാർത്ഥികളുടെ വലിയ പ്രകടനം കാഴ്ചവെക്കുന്ന ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആക്ടിവിറ്റിയിലേക്ക് അവർ കട കടക്കുകയായിരുന്നു അതിനുശേഷമായിരുന്നു ബിഗ് ബോസിന്റെ വലിയൊരു ട്വിസ്റ്റ് അവരിലേക്ക് കൊണ്ടുവന്നത് വീണ്ടും വിശ്രമവേളകൾ ആനന്ദകരമാക്കാമെന്ന രീതിയിൽ എല്ലാവരും വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇടവേളയിലായിരുന്നു ബിഗ് ബോസിന്റെ അനൗൺസ് വന്നത് വീണ്ടും ടിക്കറ്റ് ഫിനാൽ ിലേക്കുള്ള ബോണസ് പോയിന്റായിട്ട് അവർക്ക് ഒരു ടാസ്ക് കൂടി ബിഗ് ബോസ് കൊടുക്കുകയായിരുന്നു അതിനുശേഷം എല്ലാവരെയും വളരെ രീതിയിൽ ഞെട്ടിച്ചുകൊണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നൊരു മെഡിക്കൽ റൂമിലേക്കുള്ള ഒരു വലിയ തീർത്ഥയാത്രയായിരുന്നു സഹ മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരുന്നത് എല്ലാം വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം രാവിലത്തെ മോർണിംഗ് കൂടി നമുക്ക് തുടങ്ങാം നമുക്ക് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ സിജോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്

ഉണ്ടായി സ്ത്രീജനങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അൻസിബയുടെ ഒരു മാറിയുള്ള ഒരു നൃത്ത അൻസിബ മാത്രം ഒരു വഴിക്കും ബാക്കിയുള്ള എല്ലാ ലേഡീസും മറ്റൊരു വഴിക്കും ഡാൻസ് കളിക്കുകയും പിന്നീട് കാണാൻ സാധിച്ചത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചൺ ഏരിയയിലേക്ക് ജുൻഡോയും നന്ദനയും ഓടുന്ന കാഴ്ചയാണ് അപ്പോൾ നന്ദനയ്ക്ക് ഇന്ന് എനർജി ഭയങ്കര കൂടുതലായിരുന്നു ആ എനർജി കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു വൈകിട്ട് എങ്ങോട്ടെങ്കിലും എടുക്കേണ്ടി വരുന്നുള്ളത് നമ്മുടെ ടിക്കറ്റ് ബോണസ് പോയിന്റിന് മത്സരാർത്ഥികളുടെ ാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ന്യൂസ് ഇന്ന് കട്ടപ്പ എന്ന ന്യൂസ് ആണ് മത്സരാർത്ഥികൾ ചെയ്തു എന്നാണ് നമുക്ക് ഇന്ന് അറിയാൻ കിട്ടിയത് കട്ടപ്പയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം നമ്മുടെ സായി നമ്മുടെ ചേരുന്നുണ്ട് സായി എങ്ങനെയുണ്ടായിരുന്നു കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തിയോ ഇല്ല പിന്നിൽ നിന്ന് കുത്തിയില്ല പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ ആരെങ്കിലും കുത്തേറ്റ് വീഴുമെന്നുള്ള നിലയിലായിരുന്നു ഇന്നത്തെ ഫ്ലോർ ഉണ്ടായിരുന്നത് വെറ്റായിരുന്നു ഭാഗ്യം

ഈച്ചടി മത്സരവുമാണ് നടന്നതാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ ആരാണ് ഈച്ചയടിച്ചതെന്നും കൊതിയുന്നൊണയും പറഞ്ഞതെന്നും എന്നുള്ള നമുക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക് കടക്കാം അതിനുവേണ്ടി നമ്മുടെ റിപ്പോർട്ടർ സിജോ നമ്മോടൊപ്പം ചേരുന്നൊരു സിജോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പതിവ് കലാപരിപാടിയായ വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്ന പരിപാടി അതിലെ നമ്മുടെ കൊതിയുന്നൊണയെക്കുറിച്ച് ആദ്യം സായി നമുക്ക് അറിയാം എന്നുണ്ട് അപ്സര കൊതിയും നുണയും എന്ന് പറയുന്ന കലാപരിപാടി പതിവ് പോലെ തന്നെ ഇന്നും നമുക്ക് രാവിലെ തന്നെ കാണാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് മോർണിംഗ് ടാസ്കിന് ശേഷം എന്നും കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ് നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് അതിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ആ ഇന്റർനാഷണൽ കോൺഫറൻസ് പീപ്പിൾ റൂമില് അങ്ങേറിയുണ്ടായി പീപ്പിൾ റൂമിൽ ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ നമ്മുടെ കട്ടിൽ കിടന്നുകൊണ്ട് അൻസിബയും ഋഷിയും അതിന് വളരെ മികച്ച രീതിയിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അൻസിബേയും നിലയിലും അതായത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻസിബയും ഋഷിയും ആ കട്ടില്ലാരോ പൂട്ടിയിട്ടിരിക്കുകയാണ് എനിക്കൊന്ന് ബിഗ് ബോസ് ചങ്ങനെ കൊണ്ടുവന്ന് ഇടക്ക് പൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ ആരും കാണാനുണ്ട് പിന്നെ അഭിഷേക് ആയിക്കോട്ടെ ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ട് വരികയും ഇവിടെ ഇപ്പോ ഒരു നമ്മുടെ ഒരു കുഞ്ഞു വാവനെ പോലെ നാല് വയസ്സുള്ള ഒരു കുഞ്ഞു വാവനെ പോലെ അവിടെ മലന്ന് കിടന്നുകൊണ്ട് ആ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി ഇടയ്ക്ക് ഇടക്ക് കയറി നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ച റൂമിലെ

ിൻ ഒളിപ്പോർ ഈ ഒരു സീസണിൽ ഇനി കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ടില്ല അതായത് അർജുനും മുതുകത്തും വയറാണോ എന്നൊരു സംശയം ബിഗ് ബോസ് ടീമിനിടയിൽ വളരെ വരുന്നുണ്ട് കാരണം ഈ ഫാമിലി കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും കട്ട് തിന്നിട്ട് ഇതേപോലെ കട്ട് തിന്നോ എന്നുള്ളതാണിപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ അപ്പോ ഇന്നത്തെ ബി ബി സിക്സ് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ് റിപ്പോർട്ടർ നന്ദി നന്ദി നമസ്കാരം അടുത്ത ന്യൂസ് ഇതുവരെ നമസ്കാരം